Devamrutam. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷപംക്തി. ദേവാമൃതം. ഇന്ന് 1198 ആണ്ട് ധനുമാസം 19 തീയതി, അതായത് 2023 ജനുവരി 3 ചൊവ്വാഴ്ച. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ നമുക്ക് ഏവർക്കും ഗുരുതുല്യനായ ഡോക്ടർ കുടമാളൂർ ശർമ്മാജി അവർകളാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമ്മാജി. സ്വാഗതം. ഇന്നലെ നമ്മൾ ആരംഭിച്ചു വർഷഫലം പറയാനായിട്ട് ആരംഭിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, പ്രതിവിധിക്കാൻ പോകുന്നത് ഇന്ന് ഇടവൻ രാശിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശർമ്മാജി, ഇടവൻ രാശി എന്ന് പറയുമ്പോഴത്തേനും കാർത്തിക ഒടുവിൽ 45 നാഴിക, രോഹിണി നക്ഷത്രം മകേരം ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാണ് ഇടവരാശി എന്നും ഇടവക്കൂഹം എന്നൊക്കെ പറയും. അപ്പോൾ ഇടവരാശിയിൽ പെടുന്ന ഈ ഒരു നാളുകാരുടെ ഗുണദോഷ ഫലങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വിദ്യാർത്ഥികൾക്ക് പൊതുവേ 2023 ഏപ്രിൽ 22 വരെ അവരുടെ പഠിത്തത്തിനും അവരുടെ കഴിവിനും യോഗ്യതയ്ക്കും പരിശ്രമത്തിനുമൊന്നും ഉപരി പഠനത്തിനുമൊക്കെ ശ്രമിച്ചാൽ അതെല്ലാം സമംഗളം എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും 2023 ജനുവരി 17 കഴിയുന്നതോടുകൂടി കർമ്മസ്ഥാനത്തേക്ക്, ശനി കണ്ടകസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ ആ കത്തിജ്വലിച്ച് നിന്ന ആ വിദ്യാഭ്യാസത്തിന് ഒരു മങ്ങൽ തുടങ്ങാൻ പോവുകയാണ്. പ്രത്യേകിച്ച് 2023 ഏപ്രിൽ 22 ശേഷം വളരെയധികം പരിശ്രമിക്കണം. ഉള്ള മാർഗ്ഗങ്ങൾ പഠനം, കഴിവ്, ബുദ്ധി, യോഗ്യത, അർഹത, പരിശ്രമം, ലക്ഷ്യം ഇവ കീപ്പ് ചെയ്ത് പോകാനായിട്ട് വളരെയധികം ശ്രമിക്കണം. വ്യാഴം 12 ഭാവത്തിൽ ദുഃഖ ദുരിത വ്യയസ്ഥാനത്തേക്ക് വരികയാണ്. പലതരത്തിലുള്ള തടസ്സങ്ങൾ വിദ്യാഭ്യാസത്തിലും പരീക്ഷാവേളകളിലും കുടുംബതലത്തിലും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ തലങ്ങളിലും പഠന തലങ്ങളിലും ഒക്കെ ആരോഗ്യം, ബുദ്ധി, മറ്റ് ഇടപഴകുന്ന ഫീൽഡുകൾ ഇവയെല്ലാം പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഇതേ അവസ്ഥ തന്നെയാണോ ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ? ഉദ്യോഗാർത്ഥികൾക്കും ഒരു അള്ളക്ക് വന്ന് കാണാൻ ന്യായമുണ്ട്. ജോലി കിട്ടിയാൽ തന്നെ അത് പുനഃപരിശോധന വരാനുള്ള സാഹചര്യം. പുകവാതിലിലൂടെ നിയമനം നടന്നു, സ്വന്തക്കാർക്ക് കൊടുത്തു, ബന്ധക്കാർക്ക് കൊടുത്തു, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അത് സ്വച്ഛമായിട്ട് ആ കസര ഇരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ശമ്പളം പിന്നീടേ ഉള്ളൂ, 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ കൂറിലുള്ള ഈ രാശിയിലുള്ള സകലവിധ ആളുകൾക്കും ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദേശത്തേക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുമൊക്കെ ചിലപ്പം വലിയ ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ ഒരു ലോസ് സംഭവിക്കാം, അല്ലെ പ്രതീക്ഷകൾ മങ്ങാം. കല, രാഷ്ട്രീയം, ജാതി, മത, ട്രേഡ് നിൽക്കുന്നവർക്ക് ഒരു പടത്തിലൊക്കെ കയറിക്കഴിഞ്ഞാൽ, അല്ലെ ഒരു സിനിമയിലേക്ക് തുടങ്ങിയ, അല്ലെ സീരിയലിലേക്ക് തുടങ്ങിയ, അത് ഏപ്രിൽ 22 കഴിയുമ്പം താളം മങ്ങുന്നു. പിന്നെ ഇല്ല, അത് സൂര്യപ്രകാശം കാണണമെന്ന് സാധ്യതയില്ല. കുടുംബജീവിതത്തിലും ഈ പറഞ്ഞ പോലെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വള്ള ഇഞ്ചക്കാട്ടിലോട്ട് പോയ പോലെയുള്ള അനുഭവങ്ങളുണ്ടാവും. പലതരത്തിൽ രോഗങ്ങൾ, ദാരിദ്ര്യാദികൾ, അത് അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം പക, വാക്കേറ്റം, അതുപോലെ തന്നെ അസംതൃപ്ത, അശാസ്ത്രീയ, അപ്രിയ ദാമ്പത്യം, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഇളവരാശിക്കാർ. കല്യാണമൊക്കെ നിശ്ചയിച്ചാൽ അത് തെറ്റിപ്പോവുക. കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ, ഏപ്രിൽ 22 കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു ഗ്ലൂമി പോലെ, വേണ്ടായിരുന്നു, എന്തോ ഒരു അതൃപ്തി പോലെ, പെണ്ണിനും ചെക്കനും കുടുംബക്കാർക്കും ഒക്കെ രോഗാവസ്ഥയിലാണ്. രോഗം കൂടും, അത് നല്ലോണം ട്രീറ്റ്മെൻറ്റ്, നല്ല വൈദ്യ പരിശോധനകളും ഒക്കെ നടത്തണം. അതുപോലെ കടക്കാർക്കാണെങ്കിൽ കടം തീർന്നു എന്ന് വിചാരിക്കണ്ട, കടം തീരുന്നില്ല, കുറേ കൂടെയൊക്കെ മുന്നോട്ട് പോകും. അതുപോലെ കേസ് വഴക്കുകളൊക്കെ നിൽക്കുന്നവരാണ്, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, വിളിക്കുമ്പം വരണം. പുതിയ കേസ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ കുടുങ്ങാം. കേമദ്രുമം, കാളസർപ്പം, രജുദോഷം, അതുപോലെ ഗ്രഹണദോഷം, അമാവാസി ദോഷം മുതലായിട്ടുള്ള കാഠിന്യമേറിയ ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക്
ഇത് മുഴുവൻ 100% ദോഷഫലങ്ങളിലേക്ക്. പത്തി അടിക്കും, പൊത്തിൽ ഒളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പഴികേക്കും, പ്രതിയാകും. പുത്രന് ദുഃഖം, പുത്രിയുടെ ക്ലേശം, പത്നിക്ക് ദുഃഖം, ഭർത്താവിൻ്റെ ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, അങ്ങനെ കിടക്കുക. അപ്പോൾ ഈ വക മേഖലകളിൽ എവിടെയെല്ലാം ടൈയപ്പുണ്ടോ അവിടെയെല്ലാം ഠും ഠും ബോംബ് കൂട്ടുന്ന പോലെ. ഇതിന് പ്രതിവിധി എന്താണ്? പ്രതിവിധികൾ സത്യത്തിൽ ഈ ഇടവരാശിക്കാർക്ക് ചെയ്യുന്നത് ദേവീ ഭജനം, അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിലും, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാതാവിനെ ഭജിക്കുക, മാതൃക്ഷേത്രങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം, ചെമ്പരത്തിമാല, യഥാശക്തി പായസ വഴിപാടുകൾ, അതുപോലെ തന്നെ സാധുജനങ്ങൾക്ക് അന്നദാനം, രക്തദാനം, വസ്ത്രദാനം, മരുന്നിന് കൊടുക്കുക, ഇങ്ങനെയുള്ള ഈ ആചാരങ്ങളിൽ അധികം വിശ്വസിക്കാത്തവർക്ക് അല്ലെ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അത് കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പേപ്പറിലും ടിവിയിലും ഒക്കെ വരത്തക്ക നില വലിയ പരസ്യമായിട്ട് കൊടുക്കുന്നയാളിൻ്റെ ഫോട്ടോ, കൊടുക്കുന്നയാളിൻ്റെ ബന്ധുവിൻ്റെ ഫോട്ടോ, മേടിക്കുന്നയാളിൻ്റെ കൈ മാത്രം അങ്ങനെ വരരുത്. പ്രശംസയ്ക്ക് വലുത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയാം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അകഞ്ഞ് ദാനം ചെയ്യുക. ഈ രാശിയിൽ ഒന്നിലധികം പേര് കുടുംബത്തിലുണ്ട്, സുഖദഹോമം ചെയ്യും നല്ലതാണ്. വലിയ കാഠിന്യമില്ല, മഴയത്ത് കുട പോലെ രക്ഷപ്പെട്ടു പോകും. കാരണം ഇത് ഉടനെ തീരുന്നില്ല ഈ വിഷയം. 2023 ജനുവരി ഏപ്രിൽ മാസം 22-ാം തീയതി പൊട്ടുന്ന ബോംബ് അത് കുറച്ച് നിലനിൽക്കുന്നുണ്ട്. ബിസിനസ്സുകാരെയും ബാധിക്കും, കലാകായിക രംഗത്ത് നിൽക്കുന്നവരെയും ബാധിക്കും, പിന്നെ തിളങ്ങി നിൽക്കുന്നവരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നഷ്ടമല്ല. ജാതകത്തിൽ കാളസർപ്പം, അതുപോലെ പന്നക കാളസർപ്പം ഉള്ളവരും, അതുപോലെ തന്നെ കേമദ്രിമം ഉള്ളവർക്കും, ഇതുപോലെ തന്നെ ശേഷനാഗ ദോഷം ഉള്ളവർക്കും, അതുപോലെ തന്നെ ഈ സായാഹ്ന സമയങ്ങളിൽ ഗ്രഹണ സമയത്ത് അമാവാസി പോലെയുള്ള സമയത്ത് ജനിച്ചവർക്കും, സൂര്യഗ്രഹണത്തിൽ ജനിച്ചവർക്കും, ഈ കഴിഞ്ഞ ചന്ദ്രഗ്രഹണ സൂര്യഗ്രഹണ ദോഷങ്ങൾ ഏറ്റിരിക്കുന്നവർക്കും ഈ സമയത്ത്, ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലി തലപൊക്കും എന്ന് പറഞ്ഞ മാതിരി ശത്രുക്കൾ തലപൊക്കും, തടസ്സങ്ങൾ ഉരുണ്ടുകൂടും, സഹായികൾ പിൻവലിയും, ഓച്ഛാനിച്ച് തൊഴുത് പിടിച്ച് നിന്നവർ പുറകോട്ട് വലിയും. പിന്നെ യോഗ നിലകളുള്ള, അതായത് രാജയോഗം, സാമ്രാജ്യയോഗം, അഖണ്ഡ സാമ്രാജ്യയോഗം, അതുപോലെ നീചഭംഗരാജയോഗം, ഹംസമഹായോഗം, മാളവ്യയോഗം, ഇങ്ങനെയൊക്കെ ഉള്ളവരും, അതുപോലെ തന്നെ പഞ്ചമഹായോഗങ്ങൾ, പഞ്ചമഹാപുരുഷ യോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു 10 മാരുതരം യോഗ നിലകൾ ഫുൾ പവറിൽ നിൽക്കുന്ന കാർത്തിക ഒടുവിൽ രോഹിണി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇടവക്കൂറുകാർക്ക് ഇവർക്കത് കാര്യമായിട്ട് ഈ ദോഷം ഏൽക്കുന്നതല്ല. പക്ഷേ എന്നാലും ആന മെലിഞ്ഞാലും കോട്ടിൽ കിട്ടുന്നു എന്ന് പറഞ്ഞ മാതിരി ഉന്നത തലങ്ങളിൽ അതിൻ്റെതായ ദോഷം ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പ്രതിവിധികൾ ഓരോരുത്തരുടെ ജാതകം തന്നെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. എൻ്റെ കോമൺ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്നാലും വിദ്യാർത്ഥി മുതൽ നമുക്ക് ഈ ഇതിനകത്തെ പ്രഭുക്കന്മാർ വരെയുള്ളവർക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇടവരാശിയിൽ വരുന്നവർക്ക് ഇപ്പോൾ 2023 ഇടവരാശിക്കാരുടെ ഫലമാണ് ഗുണദോഷ ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകളെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമാജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം, 6860017. ഇമെയിൽ kudamalursharma@gmail.com.